ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂജി എന്നുള്ളിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് ബട്ടണ്, അതുപോലെ തന്നെ ബട്ടൺ ഹോള് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിലത് അറ്റാച്ച് ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് ഞാനൊരു ടോപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്, നമ്മുടെ സിംഗർ സിമ്പിൾ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മെഷീൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ട് നോക്കുക. ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിടുന്നതായിരിക്കും. ഇതിൽ ഞാൻ ഈ ഒരു ബട്ടണും ബട്ടൺ ഹോളും ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് നമുക്ക് ഫസ്റ്റായിട്ട് ഇനി മെഷീനിൽ എന്താണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിന് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ബട്ടൻ്റെ ഹുക്കിനനുസരിച്ച്, അതായത് ബട്ടണിൻ്റെ ഹോൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഒറിജിനൽ ബട്ടൻ്റെ ഹോള്, അതായത് നമ്മൾ ബട്ടൺ ഹോൾ റെഡിയാക്കുന്നതല്ലാതെ ബട്ടൻ്റെ ഹുക്ക് ഉണ്ടാവുമല്ലേ, അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുന്നതാണ് കേട്ടോ. അത് വലുതാണെന്നുണ്ടെങ്കിൽ 5 പിന്നെ അതുപോലെ 4 ചെറുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4-3 ആക്കിയിട്ട് കൊണ്ടുവരിക. പിന്നെ ഇത് നമ്മുടെ സാധാ സ്റ്റിച്ചാണ്. അതിനുശേഷം ഇതിന് നമുക്ക് ബട്ടൺ ഹോളുകളുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചിലിട്ടിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ എംബ്രോയിഡറിയിൽ സാറ്റിൻ്റെ സ്റ്റിച്ചിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിലും മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയാണ് കറക്റ്റായിട്ട് മാറ്റം വരുത്തേണ്ടത് കേട്ടോ. ഇവിടെ അത്ര തന്നെ വരില്ല. ഇനി അഥവാ ജസ്റ്റ് കുറച്ച് ബട്ടൺ ഹോൾ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ബട്ടൻ്റെ ഹോളിന് ഏകദേശം 4 കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട് നമുക്ക് ബട്ടൺ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാനൊരു മെഷീൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടുനോക്കുക. ഇത് മെഷീൻ്റെ അവിടെ 2 ഹുക്ക് ഉണ്ട്. ആ ഒരു ഹുക്കിലേക്ക് ഈ ഒരു ബ്ലാക്ക് ബോർഡിന് ഒരു 2 ഇതുണ്ട്, അത് അതിലേക്ക് കടത്തി വെപ്പിച്ചിട്ട് അവിടെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെങ്കിൽ അടുത്ത് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇത് ഞാൻ നമ്മുടെ തുണി ടോപ്പ് ഞാൻ ഇതിലേക്ക് കടത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എവിടെയാണോ ബട്ടൺ പിടിപ്പിക്കേണ്ടത് അവിടെ നമുക്ക് നല്ലപോലെ ഒരു പ്രസ്സായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിടാം. ചോക്കേറ്റ് ഒന്ന് അടയാളപ്പെടുത്തിയത് നമ്മുടെ ബട്ടൻ്റെ ഇത് എവിടെയാണോ വരുന്നത് അവിടെ നല്ല കറക്റ്റായിട്ടോ അടയാളപ്പെടുത്തിയിടാം. അപ്പോൾ ഇത് 4 നമുക്ക് 4 ഹുക്കൊക്കെ ഉള്ളതുണ്ടാവും. ഇത് 2 ഹുക്ക്, ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഷോ ബട്ടണാണ്. അപ്പോൾ ഇത് നമുക്കിതിന് 2 ഹുക്കുള്ളൂ. 4 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 ഇത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. ഇതിന് 4 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെഷീനിലേക്ക് കടത്തി വെച്ചിട്ട് ഈ മെഷീൻ്റെ ഇതൊന്നും കണ്ട് പെടുന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടി നമുക്ക് കൈയൊന്നും അവിടെ പിടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ബട്ടൺ ഇതേ കണ്ടില്ലേ, 4 കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു 2 ഇട്ടിട്ടുള്ളത്, എനിക്ക് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു ബട്ടണ് എനിക്ക് കറക്റ്റാണ്. ഞാൻ ആ ഒരു സാറ്റിൻ സ്റ്റിച്ചിലും ഇട്ടിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് കൈയിട്ടൊന്ന് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഈ ഒരു വലത് കൈ നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഇതിൽ വെച്ചിട്ടൊന്ന് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ ഹോള് കറക്റ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ പ്രസ് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഹോള് കറക്റ്റ് അല്ലെങ്കിൽ അടിക്കരുത്, നമ്മുടെ സൂചി പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഹോള് കറക്റ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ മെഷീനിൽ നമ്മൾ ലാസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്തിട്ട് നമുക്ക് ഇത് ചവിട്ടി കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ അവിടെ ഫിറ്റ് ആയിരുന്നോളും. ഇത്രയേ ഉള്ളൂ, ഒരു ഡൗട്ട്സും ഇല്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നല്ലപോലെ നമുക്ക് പ്രസ്സായിട്ട് അവിടെ നമ്മുടെ ബട്ടണ് അവിടെ ജോയിൻ ആയിക്കഴിഞ്ഞു. ഇതേ കണ്ടില്ലേ, നമുക്കിത് ഒറ്റ 2 ഹോളുള്ളൂ. അപ്പം നമുക്ക് 4 ഹോളുള്ള ബട്ടൺസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടും കൂടെ മറ്റേ നമ്മൾ ഇത് ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ബട്ടൺ വെക്കുന്നത്. അപ്പോൾ മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് ബട്ടൺ ഹോൾ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം, ബട്ടൺ ഹോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ഒരു ഇത്, ഈ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഫൂട്ട് നമുക്ക് ഇതിൽ നിന്ന് ഊരിയിട്ടെടുക്കാം. എന്നിട്ട് ഈ ഒരു ഫൂട്ട് നമുക്ക് അതൊക്കെ ഫിറ്റ് ചെയ്യും കൊടുക്കും വേണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ഒരു ക്ലിപ്പ് നമ്മുടെ ആ ഒരു ഫൂട്ട് വെക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ ഹോളിൻ്റെ ആ ഒരു ഫൂട്ട് അവിടെ പതിഞ്ഞിരുന്നോളും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ഇതേ കണ്ടില്ല, ഇതിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ബട്ടൻ്റെ ലെങ്ത് വ്യത്യാസപ്പെടുത്താനുള്ള പോയിൻറ്റ്സുകളാണ്. അപ്പോൾ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ബട്ടൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിന് വേണ്ടിയിട്ട് ബട്ടൺ ഹോള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ ഫസ്റ്റിലിട്ടിട്ട് അതുപോലെ സെക്കൻഡിലിട്ടിട്ട് പിന്നെ നമ്മൾ തേർഡിലിട്ടിട്ട് അതുപോലെ ഫോർത്തിലിട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഒരു ബട്ടൺ ഹോള് കംപ്ലീറ്റ് ആകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇത് ഒരു 1, 2, 3, 4 കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് തുണിയിൽ ചെയ്തുകൊണ്ട് കേട്ടോ.
അപ്പം ഞാൻ ഈ ഒരു ബട്ടണ് കറക്റ്റ് മാച്ചാക്കിയിട്ടാണ് ഇവിടെയാണ് നമ്മുടെ ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇത് ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടണിൻ്റെ നേരെ ലെവലിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെറ്റാൻ പാടില്ല. തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടൺ ഹോള് കുറച്ച് താഴെയായി പോകും. അപ്പം നമ്മൾ ചെയ്ത വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ കറക്റ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ നമ്മൾ ചെയ്തിട്ടുള്ളതിനെ കുറച്ച് നമ്മൾ ഏറ്റവും ഈ ഒരു വെള്ള ഇതിനെ നമ്മൾ അങ്ങോട്ട് അകത്തിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വരച്ചിട്ടുള്ള ലൈനിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതേ ഫസ്റ്റിൽ ഇട്ടിട്ട് അടിക്കാണ് വേണ്ടത്. അപ്പോൾ ഇതേ ഇതിനെ അങ്ങനെ വെച്ചതിന് ശേഷം ഇതേ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് കൈയായിട്ടൊന്ന് മൂവ് ചെയ്യിപ്പിച്ചു. അതിന് ശേഷം ഇതേ നമ്മൾ ആക്സിലേറ്റർ ഒന്ന് ചവിട്ടി കൊടുത്തു. അപ്പോൾ ഇതേ ഇതിൻ്റെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതേ നമ്മൾ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്ലോത്ത് നമ്മളൊന്ന് വലിച്ചിട്ട് പിടിക്കണം കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് അടിക്കാൻ പോകുന്നത്, ആ ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ തുണി മുന്നിലോട്ട് കുറച്ചൊന്നിങ്ങനെ വലിച്ചിട്ട് പിടിക്കണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് കയ്യെന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്തായി ഞാൻ ഈ ഒരു ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്നടിച്ച് കഴിഞ്ഞു നമ്മൾ രണ്ട് പോയിൻ്റാണ് അടിക്കുന്നത്. നമ്മുടെ ബട്ടണിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു പോയിൻ്റ് കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ബട്ടണിന് ഞാൻ മൂന്ന് പോയിൻ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ആ മൂന്ന് പോയിന്റിൽ ഞാൻ ഇട്ട് അടിച്ചിട്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ആ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടത്തി വെച്ചിട്ട് മൂന്നാം അടിച്ചുകൊടുത്തു. അതിനുശേഷം വരുന്ന നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നീക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മെഷീനിൽ ഇനി നമ്മൾ ഇങ്ങോട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുണിയൊന്ന് അങ്ങോട്ട് വലിച്ച് പിടിക്കണം കേട്ടോ. അങ്ങോട്ട് വലിച്ച് പിടുത്താലാണ് നമ്മൾ അങ്ങോട്ട് അത് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെഷീനിൽ എടുക്കുകയാണ് വേണ്ടത്. നാലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ തുണിയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മെഷീൻ ഊരുന്ന പോലെ തന്നെ നമുക്കിത് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ മെഷീനിൽ ഞാൻ ഈ ഒരു ഇത് എടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് വേസ്റ്റ് ഒന്ന് നൂലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോൾ ഇനി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇത് കണ്ടില്ല, നല്ല ഫിനിഷിങ്ങിലാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ബട്ടണ് ഹോളിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, ഔട്ട്ലൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ ഒരു സൂചി ഉണ്ടല്ലോ നമ്മുടെ മെഷീനിലൊക്കെ കിട്ടുന്ന ഒരു സൂചിയാണ്. ഇതിനെ ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടില്ലേ കൊടുത്ത് ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പിന്നാണ്, ഇതേ കണ്ടില്ലേ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ബട്ടണ് കറക്റ്റാണോ നോക്കി. ഇനി അഥവാ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിൽ മെഷീൻ്റെ ഒന്നിലോ അല്ലെങ്കിൽ രണ്ടിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് ഇത് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്നിലോ അല്ലെങ്കിൽ മൂന്നിലോ ഇട്ടിട്ട് അതിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടൺ ഹോളിൻ്റെ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മളെ ബട്ടണ് ഫിറ്റ് ചെയ്യുകയും ചെയ്തു, ബട്ടൺ ഹോൾ റെഡിയാക്കി, ബട്ടൺ ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ണുതിരേക്കും. എല്ലാ കുട്ടികൾക്കും ടേക്ക് കെയർ, ബൈ ബൈ.